കണ്ടുകൊണ്ട് ഈശോമിശിഹ, ദൈവ മനുഷ്യനുമായി ഈശോമിശിഹ, എളിമയോടെ ഈ ഒരു രോഗിയായ ദരിദ്രനായ ഒരു യാചകനായ അവനോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചോദിച്ചോളൂ. അവിടെ തന്നെ നിങ്ങളുടെ ശുശ്രൂഷ വലിയ ഒരു ആത്മീയ നിറവായിട്ട് മാറുന്നു. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കുറച്ചൊക്കെ നിങ്ങൾ ഈ കരിസ്മാറ്റിക് പ്രാർത്ഥനകളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി കാണും. നമ്മളെ ശുശ്രൂഷിക്കുന്നതിന്, നമ്മളീ ശുശ്രൂഷയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിരവധി വരദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും അപ്പസ്തോലന്മാരെ വിളിച്ചിട്ട് ഈശോ ആദ്യം തന്നെ അവർക്ക് വരദാനങ്ങൾ കൊടുത്തു. ഹീൽ ദ സിക്ക്, അതാണ് ആദ്യം പറഞ്ഞത്. മത്തായി 10:7, ഹീൽ ദ സിക്ക്, റേസ് ദ ഡെഡ്, ക്ലെൻസ് ദ ലെപ്പർ, കാസ്റ്റ് ഔട്ട് ഡീമൺസ്, ഗോ ആൻഡ് പ്രൊക്ലെയിം ദ കിങ്ഡം ഓഫ് ഗോഡ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഹീൽ ദ സിക്ക്, ഉച്ചത്തിൽ ഹീൽ ദ സിക്ക്. ഓ, ഉച്ച പോരല്ലോ, ഒച്ച പോരല്ലോ, ഒന്നുകൂടി ഉച്ചത്തിൽ ഹീൽ ദ സിക്ക്, റേസ് ദ ഡെഡ്, ക്ലെൻസ് ദ ലെപ്പർ, കാസ്റ്റ് ഔട്ട് ഡീമൺസ് ആൻഡ് പ്രൊക്ലെയിം ദ കിങ്ഡം ഓഫ് ഗോഡ്. ഈശോ എല്ലാവർക്കും വരദാനങ്ങൾ കൊടുത്തു. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനം പറയുന്നത്, വിശ്വാസികൾക്ക് ഈ അടയാളമുണ്ടാവും, അവർ എൻ്റെ നാമത്തിൽ രോഗികളുടെ മേൽ കൈവച്ചുമ്പോൾ രോഗികൾ സുഖം പ്രാപിക്കും. അവർ എൻ്റെ നാമത്തിൽ, ഈശോയുടെ നാമത്തിൽ രോഗികളുടെ മേൽ കൈവയ്ക്കുമ്പോൾ രോഗം സുഖപ്പെടും. മാത്രമല്ല, ഈ രോഗിയുടെ ഹൃദയവേദനയ്ക്ക് എന്താ കാരണം? നമ്മളിപ്പോൾ എല്ലാം ക്ലിനിക്കലായിട്ട് നമ്മൾ സ്കാൻ ചെയ്യണു, പാത്തോളജിക്കൽ ടെസ്റ്റ് ചെയ്യണു, അതെല്ലാം ചെയ്തിട്ട് രോഗം കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ആൾസോ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എന്നാൽ ഇതെല്ലാം ഉണ്ടായിരിക്കെ, ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടും രോഗം എന്താണെന്ന് മനസ്സിലാകാത്ത കേസുണ്ട് ഇല്ലേ? ക്ലിനിക്കലായിട്ട് നോക്കുമ്പോൾ എല്ലാം ഒരു കുഴപ്പമില്ല, പക്ഷേ ആൾക്ക് നെഞ്ചുവേദനയുണ്ട്, ശ്വാസം വിളിക്കാൻ പറ്റണില്ല, എന്ത് ചെയ്യും കർത്താവേ? ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. അപ്പോൾ ശുശ്രൂഷകരായ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിരവധി ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ചിലത് ദർശനപരം, പ്രവചനപരം, ജ്ഞാനവചനം, വിവേകവചനം. ഇതെല്ലാത്തിൻ്റെ അർത്ഥം, ഇപ്പം നിങ്ങൾ പൾസ് നോക്കുകയാണ് എന്ന മാതിരി, ഈ രോഗിയെ പൾസ് നോക്കുമ്പോൾ ആ രോഗിയുടെ മേത്ത് സ്പർശിച്ചപ്പോൾ അകത്തിങ്ങനെ പ്രാർത്ഥിക്കാം, കർത്താവേ ഈശോയെ, ഈ രോഗിയുടെ ഈ രോഗത്തിന് യഥാർത്ഥ കാരണം എന്താ? ഒന്നും പറയണ്ട മനസ്സിൽ. അപ്പോൾ കർത്താവിൻ്റെ വരദാനങ്ങൾ മൾട്ടി ഫാരിയസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ജ്ഞാനം ബഹുമുഖമാണ്, ബഹുമുഖം. ഒരേ സമയത്ത് ഇപ്പം നിങ്ങൾ ഒരേ സമയത്ത് പലതും ചെയ്യുന്നില്ലേ എന്ന മാതിരി, ഒരേ സമയത്ത് കർത്താവ് നിങ്ങൾക്ക് ഒന്ന്, നിങ്ങൾ പൾസ് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതേ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്, ഇയാളുടെ സഹോദരനോട് വർഷങ്ങളായിട്ട് സംസാരിച്ചിട്ടില്ല, വെറുപ്പാണ് ഹൃദയത്തിന്, അതുകൊണ്ടാണ് ഇയാളുടെ നെഞ്ചുവേദന. എന്തെല്ലാം മരുന്ന് കഴിച്ചാലും എന്തെല്ലാം സ്കാനിങ് ചെയ്താലും ഈ ഹൃദയത്തിൻ്റെ വെറുപ്പ് സ്കാനിങ് മെഷീനിൽ കാണില്ല, എക്സ്റേയിൽ കാണില്ല, MRTയിലും പെറ്റ് സ്കാനിലും കാണില്ല. പക്ഷേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഇത് വെളിപ്പെടുത്തി തരും. ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരാൾ വന്നു, ധ്യാനത്തിന് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കണ്ണ് കാണിക്കാം, സാറൊന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് കാണണം.
ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് പറയുകയാണ്, 40 വർഷമായിട്ട് ഇയാൾ അദ്ദേഹത്തിൻ്റെ സഹോദരനോട് സംസാരിച്ചിട്ടില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ആദ്യം കർത്താവ് എന്ത് കേൾക്കണേ, ഒരാൾ 40 വർഷമായിട്ട് സ്വന്തം സഹോദരനോട് സംസാരിച്ചിട്ടില്ലെന്ന്. അപ്പോൾ ഞാൻ സ്നേഹത്തിൽ ഡീൽ ചെയ്യണം. സ്നേഹത്തിൽ എന്ന് പറഞ്ഞാൽ, ആ ചേട്ടൻ എന്തുണ്ട് വിശേഷം, വീട്ടിലാരൊക്കെയുണ്ട്, സഹോദരന്മാരെത്ര പേരുണ്ട്, ഇത്ര പേരുണ്ട്, അവരൊക്കെ സുഖമല്ലേ, അവരോടൊക്കെ സ്നേഹമല്ലേ എന്ന് പറഞ്ഞപ്പോൾ, ആ എൻ്റെ സഹോദരനാ, അവൻ്റെ വീട്ടിൽ ഞാൻ കയറില്ല, അവനോട് ഞാൻ മിണ്ടില്ല, അവനെന്നോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഇവനങ്ങ് തിളയ്ക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എൻ്റെ ചേട്ടാ, നിങ്ങളൊരു ക്രിസ്ത്യാനിയല്ലേ, ഇനി ക്രിസ്ത്യാനി അല്ലെങ്കിൽ തന്നെയും ഏത് മതത്തിലുള്ള ആളായാലും സ്വന്തം സഹോദരനെ സ്നേഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്ന പോലെയല്ലേ. അടുത്തു നിൽപ്പോരനുജനെ കാണാൻ അക്ഷിയില്ലാത്തവൻ അരൂപനീശ്വരൻ അതിശനായതിലെന്താശ്ചര്യം. ഒന്ന് യോഹന്നാനിലുള്ള വചനമാണ്, കവി എഴുതിയേക്കണു, പക്ഷെ വചനം 1 യോഹന്നാൻ 4:20. സ്വന്തം സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? അപ്പോൾ ഞാനിതെല്ലാം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, സ്നേഹമാണ്, കട്ട സ്നേഹം. ആ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നമ്മളിൽ നിറയുമ്പോൾ സഹോദരനെ സ്നേഹിക്കാൻ പറ്റും. ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. ആ പ്രാർത്ഥിച്ചോ. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇദ്ദേഹം കരയാൻ തുടങ്ങി. എനിവേ, അദ്ദേഹം അത് കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞപ്പോൾ പറയാണ്, ബ്രദറെ, എൻ്റെ ഫിസിക്കൽ, എൻ്റെ ഈ കണ്ണ് തുറന്നില്ലെങ്കിലും എൻ്റെ ആന്തരികമായ കണ്ണ് അങ്ങ് തുറന്നു. ഞാൻ ശരിക്കും ഒരന്ധനായിരുന്നു, ബാഹ്യമായിട്ട് മാത്രമല്ല ആന്തരികമായിട്ടും. ഞാൻ ഇന്ന് ഈ ധ്യാനത്തിൽ മനസ്സിലാക്കി, ഞാൻ 40 വർഷമായിട്ട് ഈ വലിയ ഒരു അന്ധകാരത്തിലായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് നേരെ എൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ അവൻ്റെ കാൽക്കൽ വീണ് ക്ഷമ ചോദിക്കും. ഞാൻ അവനെ കെട്ടിപ്പിടിക്കും. ഞാൻ അവരെ ആലിംഗനം ചെയ്യും. എന്നോട് ക്ഷമിക്കണേ കർത്താവേ. ഞാൻ ഒരിക്കൽ ഒരു അപ്പോൾ ഈ ഇങ്ങനെയുള്ള കാരണങ്ങളാണ് ഒരുപാട് രോഗങ്ങളുടെയും മൂലകാരണം. ഒരിക്കലൊരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഒരു കരം തളർന്നുപോയി. എന്ത് സാറ് ചെയ്തത്? രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എനിക്ക് രോഗം കൂടുതലായി, എൻ്റെ കൈ തളർന്നു പോയല്ലോ, ഞാനെങ്ങനെ വീട്ടിൽ പോകും? സാറാണ് ഇതിന് ഉത്തരവാദി. അയ്യോ, കണ്ടോ, ഇതാണ് ധ്യാന ഗുരുക്കന്മാരുടെ അവസ്ഥ. എൻ്റെ കൈ നേരെയാക്കാണ്ട് ഞാനിവിടുന്ന് പോവില്ല. ഞാൻ പറഞ്ഞു, സഹോദരി, തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാവും, നിങ്ങളിവിടെ ഇരിക്കി, എല്ലാവരും പോയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണെന്ന് അറിഞ്ഞൂടാ, ഇതേമാതിരിയുള്ള ഉദാഹരണങ്ങളാണ് വരണത്. ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈശോ പറയുകയാണ്, ഇവളുടെ സ്വന്തം സഹോദരിയോട് 3 വർഷമായിട്ട് ഇവൾ മിണ്ടിയിട്ടില്ല. അവളോട് പറയി, സ്വന്തം രക്തത്തിൽ ഒരമ്മയിൽ നിന്ന് പിറന്ന ആ സഹോദരീനെ കൊണ്ട് എങ്ങനെ വെറുക്കാൻ പറ്റും? അത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞില്ല, അവൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് സ്ഥാപിക്കാം. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരി, നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിത തത്വം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക എന്നുള്ളതാണ്, പ്രത്യേകിച്ച് സ്വന്തം സഹോദരി സഹോദരന്മാരെ. ഈശോ പറഞ്ഞു, ഈശോയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നിയമം, ഒറ്റ നിയമമുള്ളൂ, എന്താ? സ്നേഹിക്കുക.
പത്ത് പ്രമാണങ്ങളെല്ലാം ഈശോ ഒറ്റ പ്രമാണമാക്കി, സ്നേഹിക്കുക. ഞാൻ പറഞ്ഞു ഇത് അത്ര എളുപ്പമൊന്നുമല്ല, അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവേ നിറയണേന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഒരഞ്ച് മിനിറ്റെങ്കിലും പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണേ. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സ്നേഹമാണ്. നമ്മുടെ കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താവ്, മാതാപിതാക്കൾ, സഹോദരങ്ങളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ മറ്റുള്ള ജീവിതത്തിൽ, ശുശ്രൂഷാ ജീവിതത്തിൽ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈശോ പറഞ്ഞു, നീ നിൻ്റെ സഹോദരനോട്, സഹോദരിയോട് ക്ഷമിക്കുമ്പോൾ ഒരടയാളമായിട്ട് ഇപ്പോൾ നിൻ്റെ കൈ സുഖമാകുന്നു. ഇങ്ങനെ തളർന്നു കിടക്കുന്ന കൈ, അവസാനം അവർ സമ്മതിച്ചു, ഞാൻ ക്ഷമിക്കാം, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ അവളോട് ക്ഷമിക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞു, നീ ഇപ്പോൾ അവളെ മനസ്സിൽ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണേ. എന്നിട്ട് അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് അവരോടൊന്ന് ക്ഷമിക്കൂ. ടക്ക് ഇന്ന് കൈനേരായി, പ്രൈസ് ദ ലോർഡ്, രോഗശാന്തിയാണ്. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഈ സ്നേഹം കൊണ്ട് നിറയാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ ശുശ്രൂഷാവരം ഞങ്ങളിൽ നൽകണമേ, പരിശുദ്ധാത്മാവേ ശുശ്രൂഷാവരം ഞങ്ങളിൽ നൽകണമേ. മറ്റുള്ളവരിലുള്ള അസുഖങ്ങളും രോഗങ്ങളും പരിശുദ്ധാത്മാവിലൂടെ കണ്ടുപിടിക്കാനും അതിനെ മാറാൻ അവരെ സഹായിക്കാനും ഉള്ള വരം ഞങ്ങളിൽ നൽകണമേ. ഞാനൊരു ചെറിയ ഗാനം ആലപിക്കാൻ, ഷാജി ഒന്ന് വായമനെ. ജീവിക്കും ദൈവത്തിൻ, എല്ലാവരും ഒന്ന് പാടി ഇത് പാടാം. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ. എല്ലാവരും ഒന്ന് ഉള്ളിൽ തട്ടി. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, എല്ലാവരും ആത്മാർത്ഥമായിട്ട് സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. വീണ്ടും ഉരുക്കി ഞങ്ങളെ ഓ പരിശുദ്ധാത്മാവേ, സ്നേഹ മക്കളിൽ ഇവരെല്ലാവരും അങ്ങയുടെ ശുശ്രൂഷാവരം തുറക്കണമേ, അങ്ങയുടെ ശുശ്രൂഷാവരം തുറക്കണമേ. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമായി ഞങ്ങളിൽ പരിശുദ്ധാത്മാവേ എല്ലാവരിലും ജീവി, പരിശുദ്ധാത്മാവേ ദൈവ എല്ലാവരിലും വരദാനങ്ങൾ വർഷിക്കണമേ, വരദാനങ്ങൾ വർഷിക്കണമേ. താങ്ക് യു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഈ ശുശ്രൂഷയ്ക്ക് ആവശ്യമുള്ള വരങ്ങൾ നിങ്ങളിലുണ്ട്. പക്ഷേ നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനങ്ങളിലൂടെയുള്ള പഠനത്തിലുള്ള കഴിവുകളുണ്ട്. ഇപ്പോൾ ഒരാളെ, ഒരു കാർപ്പൻ്ററെ ഈ മേശ പണിയാൻ വിളിക്കുകയാണെങ്കിൽ അയാളുടെ കയ്യിൽ എന്തുണ്ടാകണം? അയാളുടെ കയ്യിൽ ഉപകരണങ്ങളുണ്ടാകണം. എന്ന മാതിരി ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളിൽ ഈ വരങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ ഉടനെ നിങ്ങൾ രണ്ടുപേരൊന്ന് മുഖാമുഖം തിരിഞ്ഞിരുന്ന് രണ്ടുപേര് ഒന്ന് മുഖാമുഖം തിരിഞ്ഞിരുന്നിട്ട് ഒരാൾ മറ്റൊരാളെ ശുശ്രൂഷിക്കുന്നു. ഓക്കെ, തിരിഞ്ഞിരുന്നിട്ട് ആ വ്യക്തിക്ക് വേണ്ടി രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്യും. ഇപ്പം ആദ്യം ഒരാൾ മറ്റൊരാളെ
തലയിലോ ശരീരത്തിലോ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നു, പരിശുദ്ധാത്മാവേ, ഈ വ്യക്തിയെക്കുറിച്ച് എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കൂ. ഈ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും എന്നോടൊന്ന് സംസാരിക്കൂ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് ശാലഹാലാവല പരിശുദ്ധാത്മാവേ, ഈ വ്യക്തിയെക്കുറിച്ച് എന്നോടൊന്ന് സംസാരിക്കൂ. പരിശുദ്ധാത്മാവേ, സംസാരിക്കൂ. ഈ ചിലപ്പോൾ ആ വ്യക്തിയിൽ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അത് നമ്മളെ കാണിച്ചു തരും. മനസ്സിന് പ്രയാസമുണ്ടെങ്കിൽ നമ്മളെ കാണിച്ചു തരും. പല കാര്യങ്ങളും നമ്മളെ കാണിച്ചു തരും. ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ വേദന ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഒരു നടുവേദന തോന്നും. അപ്പോൾ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് നടുവേദനയുണ്ടോ? കറക്റ്റ്, നടുവേദനയുണ്ട്. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആ നടുവേദന മാറാൻ. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. പരിശുദ്ധാത്മാവ് ദർശനം തരും, ശബ്ദമായിട്ട് സംസാരിക്കും, ചിന്തകൾ തരും, ഇൻസ്പിറേഷനുകൾ തരും, തോന്നലുകൾ തരും. യെസ്, പരിശുദ്ധാത്മാവേ, ഈ വ്യക്തിയോട് അങ്ങ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നോട് പറയണേ. പരിശുദ്ധാത്മാവേ, ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ആ സന്ദേശം പറഞ്ഞോളൂ. ഒരാൾ വൺ പേഴ്സൺ അറ്റ് എ ടൈം. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത് അടുത്ത ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പം നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, ആൾക്ക് വേണ്ടി നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയത് എന്താണ്, പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് എന്താണ്, അതങ്ങ് പറഞ്ഞോളൂ. അത് പറയൂ. അത് പറയൂ. പറഞ്ഞോ. ഇനി അടുത്ത ആൾ പ്രാർത്ഥിക്കൂ. അപ്പോൾ ആദ്യം നിങ്ങൾ ആര് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ ആ ആൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. വൈസ് വേഴ്സ പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവേ, ഈ സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരൻ സഹോദരിയുടെ പ്രയാസം എന്താണ്, ഇവർക്ക് വേണ്ടി എന്താണ് അങ്ങ് ഒരുക്കിയിരിക്കുന്നത്, എന്നോട് സംസാരിക്കണേ. പരിശുദ്ധാത്മാവേ, സംസാരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഇവരെല്ലാവരിലുമുള്ള വരദാനങ്ങൾ തുറക്കണമേ. ഷാജി, പരിശുദ്ധാത്മാവേ, സംസാരിക്കണമേ. പരിശുദ്ധാത്മാവേ, സംസാരിക്കണമേ. ഞങ്ങളോട് സംസാരിക്കണമേ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സന്ദേശം പങ്കുവയ്ക്കൂ. നിങ്ങൾക്ക് കിട്ടിയ സന്ദേശം പറയൂ. ഇതാണ് ഇപ്പോൾ ഈശോ പറഞ്ഞത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു. തുറന്ന് പറഞ്ഞോളൂ, എന്താണ് കണ്ടത്, എന്താണ് കേട്ടത്. ഓക്കെ, പറഞ്ഞോ. എത്ര പേർക്ക്, ഇവിടെ ഒന്നൊന്നും പറയണ്ട, ഒന്ന് കൈ ഉയർത്തി കാണിക്കുക, എത്ര പേർക്ക് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു അവ്യക്തമായിട്ടെങ്കിലും ആ വ്യക്തിയിലുള്ള ചില കാര്യങ്ങൾ മനസ്സിലാവുകയും അത് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞ, അങ്ങനെ എത്ര പേർക്ക് കിട്ടി? ഒന്ന് കൈവെക്കാമോ? എത്ര പേർക്ക് കിട്ടി ഒന്ന് കൈ വീശി കാണിച്ച്. യാ യാ, താങ്ക് യു. കൈ അടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഇതൊരു വെറും ഒരു ഫസ്റ്റ് ട്രയലാണ്. ഞാൻ പറയുന്നു, ഒരല്പം നിങ്ങൾ ഇതേ രീതിയിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ സമയം പ്രാർത്ഥിക്കുകയാണെങ്കിൽ എല്ലാ രോഗികളിലും ഉള്ള രോഗത്തിൻ്റെ ആത്മീയ കാരണം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കാണിച്ചു തരും. മരുന്നും
മറ്റേനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തോളൂ, സ്കാനിങ്ങും അതെല്ലാം ചെയ്തോ, പക്ഷേ എത്ര സ്കാൻ ചെയ്താലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില സ്പിരിച്വൽ കാരണങ്ങളുണ്ട്. ഈശോ വന്നിരിക്കുന്നത് ശാരീരിക സൗഖ്യം തരാൻ വേണ്ടി മാത്രമല്ല, മനുഷ്യന് ആത്മാവ്, മനസ്സ്, ശരീരം, ശരീരത്തിൻ്റെ സൗഖ്യമാണ് നമ്മൾ അധികവും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. പക്ഷേ എങ്കിലും എല്ലാ രോഗങ്ങളുടെയും ഒരു മൂലകാരണം, ഇപ്പോൾ മരത്തുമേന്ന് വീണു, എല്ലൊടിഞ്ഞു, ഓക്കെ, അത് ശരിയാക്കാൻ ചെയ്യണം. പക്ഷേ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും അവസ്ഥയിലാണ് പല രോഗങ്ങളും. അതിനാണ് നമ്മൾ സൈക്കോസൊമാറ്റിസം എന്ന് പറയുന്നത്. ഈശോ വന്നിരിക്കുന്നത് ആദിയും വ്യാധിയും മാറ്റാൻ വേണ്ടിയാണ്. ആദിയും വ്യാധിയും. അപ്പോൾ നമ്മൾ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു നിമിഷം, പരിശുദ്ധാത്മാവേ, ഈ വ്യക്തിയിൽ എന്താണ് പ്രയാസം എന്ന് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ മനസ്സിലാവും. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ രോഗിയോട് പെരുമാറുമ്പോൾ നമുക്ക് ആ വ്യക്തിയോട് വ്യക്തിപരമായി സ്നേഹത്തോട് പെരുമാറാൻ സാധിക്കും. അവരുടെ ദൈവസ്നേഹ അനുഭവം ഉണ്ടാകും. അവർ നിങ്ങളെ ഒരു മാലാഖയെപ്പോലെ കാണും. അപ്പോൾ ചിലർ, അയ്യോ ആ നേഴ്സ് വന്നില്ലല്ലോ ഇത്രയും നേരമായിട്ട്, വരാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് നിങ്ങളൊന്ന് കാണാനായിട്ട്, നിങ്ങളോട് ഒരു വാക്ക് പറയാനായിട്ട്. അപ്പോൾ ഇതാണ് ശുശ്രൂഷയുടെ മറ്റൊരു വശം. ഓക്കെ, ഇനി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, യേശുവേ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, നമ്മുടെ ഈ മീറ്റിംഗിൻ്റെ പ്രധാന ഉദ്ദേശം, ഈശോ നിത്യപുരോഹിതനാണ്. ഈശോ, ഈ നിത്യപുരോഹിതനായ ഈശോ, പുരോഹിതനെന്നുള്ള നിലയിൽ ആദ്യത്തെ ദൗത്യം എന്താ? പുരോഹിതൻ എന്താ ചെയ്യുക? പ്രാർത്ഥിക്കുക. അപ്പോൾ ഈശോ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ പള്ളിയിൽ, ചാപ്പലിൽ ഈശോ എഴുന്നള്ളിയിരുന്നു കൊണ്ട് നിത്യപുരോഹിതനായ ഈശോ ദിനരാത്രം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 32-ാമത്തെ വചനത്തിൽ ഗെത്സെമനിയിൽ വേദനിക്കുന്ന ഈശോ ഇങ്ങനെ അപ്പസ്തോലന്മാരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്തിരിക്കുവിൻ. അവൻ ഗെത്സെമനി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഒന്ന് ഇരിക്കുവിൻ. ഒന്ന് പറഞ്ഞു എല്ലാവരും, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. ഒന്നുകൂടി പറഞ്ഞ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. അപ്പോൾ നമ്മുടെ ഈ നമ്മുടെ ഭാഗ്യം, ഈശോ നിത്യപുരോഹിതനും ദൈവവും മനുഷ്യനുമായ ഈശോ വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിലൂടെ നമ്മുടെ അരളിക്കയിൽ എഴുന്നള്ളിയിരിക്കുന്നു. ഇന്നു മുതൽ ഇവിടെ രാവും പകലും ആരാധന ആരംഭിച്ചിരിക്കുന്നു. ആ ഈശോ നിങ്ങളോട് പറയുകയാണ്, മോളെ അല്പസമയം എൻ്റെ കൂടെ ഒന്നിരിക്കി, എൻ്റെ കൂടെ ഒന്നിരിക്കി, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ. കണ്ടോ, ഇങ്ങനെ ഈ വചനത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. അവിടെ വെറുതെ ഇരുന്നാൽ മതി. ഉദാഹരണത്തിന്, ഒരു കരിങ്കല്ല്, സൂര്യപ്രകാശത്തിൽ കിടക്കുന്ന ഒരു കരിങ്കല്ല്, എന്ത് സംഭവിക്കും? അല്പസമയം കഴിയുമ്പോൾ ആ കരിങ്കല്ല് ചൂടാവും. അതാണ് ഇതാണ്
ഈശോയുടെ ആരാധിക്കുന്ന ഒരു സമീപനം. നമ്മൾ ഓടിച്ചോടി നടന്ന് ഒരുപാട് ജോലി ചെയ്യുകയാണ്, വീട്ടിലെ ജോലി, പിള്ളേരുടെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, അത് കഴിഞ്ഞ് ഓടി വന്ന് ഇവിടെ വാർഡിൽ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഒരമണിക്കൂർ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നൊന്ന് ഇരിക്കും മക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സൂര്യപ്രകാശത്തിൽ കിടക്കുന്ന കരിങ്കല്ല് ആ പ്രകാശം കൊണ്ട് ചൂടാവുന്ന പോലെ നമ്മൾ അവിടെ മൗനമായി അല്ലെങ്കിൽ ഒന്നും പ്രാർത്ഥിക്കാതെ ഈശോയുടെ അടുത്ത് ഇരിക്കുക. ഈശോയുടെ അടുത്താണ് ഇരിക്കുന്നത്. ആ ഈശോ അനാദി മുതൽ അനന്തത വരെയുള്ളവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സകലരെയും ഉയർപ്പിക്കുന്നവനുമായ ഈശോയാണ്. മരിച്ച് ചീഞ്ഞ ലാസറിനെ നാലാം ദിവസമായി ശരീരം അഴുകിക്കൊണ്ടിരിക്കുന്ന ലാസറിനെ ഈശോ ഉയർപ്പിച്ചു. ആ ഈശോ തന്നെയാണ് ഇവിടെ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഈശോ, നമ്മളൊരാൾ ഈശോയുടെ അടുത്തിരിക്കുമ്പോൾ ഈശോയ്ക്ക് ഈശോയുടെ ആ സ്നേഹം മുഴുവനും നമ്മുടെ ആത്മാവിലൂടെ ലോകം മുഴുവനിലേക്ക് പ്രസരിപ്പിക്കുന്നു. അതാണ് നമ്മൾ ആ മെഴുകുതിരി കത്തിച്ച് കണ്ടത്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ആ പ്രകാശം, ആ സ്നേഹം, നമ്മൾ ഒരാൾ അവിടെ ഇരുന്ന് അല്പസമയം പ്രാർത്ഥിക്കുമ്പോൾ നമ്മളാകുന്ന ഈ ലോകത്തിലേക്കും നമ്മളാകുന്ന കുടുംബങ്ങളിലേക്കും നമ്മളാകുന്ന ഈ ഹോസ്പിറ്റലിലേക്കും അത് പ്രസരിക്കുന്നു. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത്, ഒരു അംബികാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ രാവിലെ പറഞ്ഞു, ആ ഹോസ്പിറ്റലിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടുത്തെ ഡോക്ടർ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തോമസ് പോൾ എന്ത് ചെയ്യണം, നമ്മുടെ എതിർ ശക്തികൾ നമ്മളെ കാരണം കൂടാതെ കേസ് കൊടുക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു, അത് ഇത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കുന്നു. ഞാൻ പറഞ്ഞു, അവിടെ ആശുപത്രിയിൽ ചാപ്പലുണ്ടല്ലോ, ഉണ്ട്. അവിടെ കുർബാനയുണ്ടോ, ഉണ്ട്. ആരെങ്കിലും അവിടെ ഇരിക്കാനുണ്ടോ പ്രാർത്ഥിക്കാൻ, അതില്ല, ഇവിടെ ചാപ്പൽ അടച്ചിടാണ്, അതാണ് പ്രശ്നം. ഞാൻ രണ്ടാളെ അയക്കാം, അവരവിടെ മണിക്കൂർ മാറി മാറി ഇരിക്കും, നിങ്ങളുടെ സിസ്റ്റർമാരും നേഴ്സുമാരും ബൈസ്റ്റാൻഡേഴ്സും എല്ലാം മാറി മാറി ഒന്നിരിക്കുകയാണെങ്കിൽ 24 മണിക്കൂറും ഈശോയുടെ ഈ വെളിവ്, ഈ സ്നേഹം, ഈ പ്രകാശം ആശുപത്രി മുഴുവനും പ്രസരിക്കുമ്പോൾ ഒരന്ധകാരവും നിങ്ങളെ സമീപിക്കില്ല. ഞാൻ ഉടനെ ആളെ അയച്ചു, രണ്ട് പെൺകുട്ടികൾ കേരളത്തിൽ നിന്ന്, ഈ അംബികാപൂർ എന്ന് പറയുന്നത് ഒറീസയുടെ ഒരു ഭാഗത്താണ്, അവിടെ ആരംഭിച്ചു. എന്തിനു പറയണു, ഞങ്ങൾ ആ ആരാധന ആരംഭിച്ചതോടെ എല്ലാ നേഴ്സുമാരും കുറച്ച് സമയം അവിടെ വന്ന് ഇരിക്കാൻ തുടങ്ങി, സിസ്റ്റർമാർ കുറേയും കൂടി കൂടുതൽ സമയം അവിടെ വന്ന് ഇരിക്കാൻ തുടങ്ങി, വാച്ച്മാൻ പോലും എല്ലാ ദിവസവും ഇച്ചിരി സമയം നേരത്തെ വന്ന് ഡ്യൂട്ടിക്ക് ഈശോയുടെ അടുത്ത് ഇരിക്കാൻ തുടങ്ങി. അവിടെ ബോർഡ് എഴുതി വെച്ചു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുമ്പിൽ, ഇവിടെ ഇരുന്ന് കരയുന്നതിന് പകരം ചാപ്പലിൽ പോയിരുന്ന് കരയുക എന്നുള്ള മാതിരി ഹിന്ദിയിലുള്ള ഒരു വേർഡാണത്. ഇതർ ബൈഡ്കർ ഓനേക്കെ ജസേ ഗിരിജാപ്പർ ജാക്കെ പ്രാർത്ഥന കരു. ആ നോക്കിയപ്പോൾ എന്താ, പള്ളിയിൽ നിറച്ച ആൾക്കാർ. ഒരു മാസത്തിനകത്ത് ആശുപത്രിയിൽ കംപ്ലീറ്റ് വ്യത്യാസം. അവരുടെ എതിരാളികളെല്ലാം വന്ന് ക്ഷമ ചോദിച്ചു, കേസുകളെല്ലാം പിൻവലിച്ചു. ഡോക്ടർമാരെ രോഗികളെ കാണുമ്പോഴേക്കും അവർക്ക് രോഗം മനസ്സിലാവുന്നു, രോഗകാരണം മനസ്സിലാവുന്നു, മരുന്ന് ഇതാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാവുന്നു. ഉടനെ ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു പ്രവർത്തനം. ഏതാണ്ട് 25 വർഷമായത് ഇപ്പോഴും ആ ആരാധന അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു പ്രശ്നവുമില്ല. ഒരു സ്നേഹത്തിൻ്റെ വലിയ ഒരു വലിയ പ്രസ്ഥാനമായിട്ട് മാറുന്നു. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു, വെളിവീന യാരഖില
താരമതാ വെളിവും നീ കാന്ത്യങ്ങളെ നീ നന്ദൻ കതിരേശോ മതി. നമ്മളിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം നമ്മൾ ഇന്ന് കേട്ട കാര്യങ്ങളെ വ്യക്തിപരമായി നമുക്കെന്ത് ഗുണം കിട്ടി അതുകൊണ്ട് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം നമ്മളെല്ലാവരും അല്പസമയം ഈശോ പറഞ്ഞ ഈ വാക്ക് മാനിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ ഇരിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ആതുരാലയത്തിൽ, ഈ ആതുര ശുശ്രൂഷാലയത്തിൽ എത്ര അരനൂറ്റാണ്ടിലധികമായി ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർമാരും അങ്ങനെ ദൈവം ഈ ആതുരാലയത്തെ അത്രയും വലിയ ഒരു അനുഗ്രഹമാക്കി നാടിനും ലോകത്തിനും ഇവിടെ നിന്ന് പഠിച്ചു പോയിട്ടുള്ള നേഴ്സുമാരും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന നേഴ്സുമാരും അവരുടെ ഭവനങ്ങളും ഡോക്ടർമാരും എല്ലാം ലോകം മുഴുവനും അനുഗ്രഹമാകട്ടെ. ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ നിത്യാരാധനയിലൂടെ എല്ലാ രോഗികളിലേക്കും ദൈവത്തിൻ്റെ സ്നേഹമൊഴുകട്ടെ. എല്ലാ കുടുംബങ്ങളിലും സ്നേഹമൊഴുകട്ടെ. എല്ലാ ഡോക്ടർമാരിലും നേഴ്സുമാരിലും സ്നേഹമൊഴുകട്ടെ. ഞാൻ രോഗിയായിരുന്നപ്പോൾ നീ എന്നെ വന്ന് കണ്ടു. ഞാൻ നഗ്നനായിരുന്നപ്പോൾ നീ എന്നെ ഉടുപ്പിച്ചു. എനിക്ക് വിശന്നപ്പോൾ നീ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തതെല്ലാം നീ എനിക്ക് വേണ്ടിയാണ് ചെയ്തത്. ദൈവമേ, ഈ മക്കളെ അങ്ങയുടെ നിരന്തരമുള്ള സ്നാനത്താലും സ്നേഹത്താലും ഈ നിത്യാരാധനയിൽ നിന്നൊഴുകുന്ന കൃപാവരത്താലും നയിക്കണമേ, നയിക്കണമേ, നയിക്കണമേ. ശുഭോലോ മെന്നോലം വാദാമലോലോഭിഷേക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളെ അല്പസമയം നിങ്ങളുടെ സമയം അനുവദിക്കുന്ന മാതിരി ഈശോയുടെ അടുക്ക് ഇരിക്കുക. അതുകൂടാതെ ഇപ്പോൾ ഞാനിവിടെ ഇരിക്കാം. നിങ്ങളിൽ ആർക്കെങ്കിലും എന്നെ കണ്ട് ഒരല്പം വ്യക്തിപരമായി നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണമെങ്കിൽ യു ക്യാൻ കം. ഐ ആം ഹിയർ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.